ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബസ്സിംഗ് സ്റ്റോക്ക് ന്യൂസ് നോക്കാം. ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇട്ടത്, കാരണം കുറച്ച് ഒരു മഴയുടെ ഒരു കാരണമാണ്. അപ്പോൾ അത് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ കോഗ്നിസൻസ് സെപ്റ്റംബർ ക്വാർട്ടർ പ്രോഫിറ്റ് 4% കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. US-based Cognizant Thursday reported 4.19% ആണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നത്. $497 million ആണ്. IT മേജർ പോസ്റ്റഡ് ദാറ്റ് $477 million പ്രോഫിറ്റ് ആണ് കറസ്പോണ്ടിങ് ക്വാർട്ടർ ലാസ്റ്റ് ഇയറിൽ. ആൻഡ് നെക്സ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് റവന്യൂ ഗ്രോത്ത് 2.1 to 3.1% ആയിരുന്നു ഡിസംബർ ക്വാർട്ടറിൽ. 4.2% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. മാർജിൻ 17.3% ആണ്. ലാസ്റ്റ് ഇയർ 18.5% ആണ്. ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഓഫ് സെപ്റ്റംബർ 30 എന്ന് പറയുന്നത് 2,89,900 ആണ് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും. അത് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ നോക്കാം. മെറ്റൽ ഷെയർസ് ഷൈൻ ചെയ്തിരിക്കുകയാണ്. APL അപ്പോളോ ട്യൂബ്സ് 2% ഉയർന്നു. ഷെയർസ് ഓഫ് APA അപ്പോളോ ട്യൂബ്സ്, അതുപോലെ ജിൻഡാൽ സ്റ്റെയിൻലെസ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, പിന്നെ ഹിന്ദുസ്ഥാൻ സിങ്, ജിൻഡാൽ സ്റ്റീൽ പവർ, ദെൻ വെൽസൺ കോർപ്പ്, കോൾ ഇന്ത്യ, ഇവയൊക്കെ ഗ്രീനിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ ഇൻഡസ്ട്രി ഫ്ലാറ്റ് ആയി 2,514 ക്ലോസ് ആയിരിക്കുന്നത്. നിഫ്റ്റി 50 60 points കൂടിയിരിക്കുന്നു, 11,904. ആൻഡ് BSE സെൻസസ് 211 points കൂടി 40,263 ക്ലോസ് ആയിരിക്കുകയാണ്. 50 സ്റ്റോക്കുകളിൽ 34 ഗ്രീനിലും 16 റെഡിലുമാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇനി മോസ്റ്റ് ട്രേഡഡ് ഷെയർസ് ഓൺ NSE ഏതൊക്കെയാണ് നോക്കാം. ഷെയർസ് ഓഫ് വഡാഫോൺ ഐഡിയ, യെസ് ബാങ്ക്, SBI, പിന്നെ ടാറ്റ മോട്ടോഴ്സ്, BHEL, PNB, ബാങ്ക് ഓഫ് ബറോഡ, ഇൻഫോസിസ്, ടാറ്റ ഗ്ലോബൽ ബിവറേജസ് ആണ് NSEയിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്തിരിക്കുന്നത്. 36 സ്റ്റോക്കുകളാണ് 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത് NSEയിൽ. ഏതൊക്കെയാണെന്ന് നോക്കാം. അദാനി എന്റർപ്രൈസസ്, ആക്സോ ഗ്ലോബൽ ഇന്ത്യ, ദെൻ ഏഷ്യൻ പെയിൻസ്, ബജാജ് ഓട്ടോ, ബാറ്റ ഇന്ത്യ, കാരിയർ പോയിന്റ്, അവന്യൂ സൂപ്പർ മാർക്കറ്റ്, ഗുജറാത്ത് ഗ്യാസ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, ജം നെറ്റ്വർക്ക്സ്, മുത്തൂത്ത് ഫൈനാൻസ്, ഡെസ്ലെ ഇന്ത്യ, NIIT ടെക്നോളജീസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, TCI എക്സ്പ്രസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അതിൽ നിഫ്റ്റി ഇൻഡെക്സ് 52 points കൂടിയിരിക്കുന്നു, 11,896 ക്ലോസ് ആയി. BSE സെൻസസ് 175 points കൂടി 40,227 ക്ലോസ് ആയി. ഓവറോൾ 36 ഷെയർസ് ആണ് ഗ്രീനിൽ ട്രേഡ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആയത് സീൽ, SBI, ഇൻഫോസിസ്, ടാറ്റ മോട്ടോഴ്സ് ആൻഡ് ഗെയിൽ ആണ്. ടോപ്പ് ലൂസേഴ്സ് ആയത് അല്ലെങ്കിൽ റെഡിൽ ട്രേഡ് ചെയ്തത് ടാറ്റ സ്റ്റീൽ, MNM, പവർ ഗ്രിഡ്, അൾട്രാടെക് സിമെന്റ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ. റിയാലിറ്റി ഷെയർസ് അഡ്വാൻസ് DHFL 3% ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ റിയാലിറ്റി ഷെയർസ് എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഷെയർസ് ഓഫ് ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, DLF, പിന്നെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് പെർഫോമേഴ്സ് ആയി. അതുപോലെ ശോഭ, സൺടെക് റിയാലിറ്റി, ഒബ്രോയ് റിയാലിറ്റിയും ഹയർ ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് 1.45% കൂടി 269 ക്ലോസ് ആയിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് നോക്കാം. ഡോക്ടർ റെഡ്ഡീസ് ലാബ് 1% കൂടി. നിഫ്റ്റി ഫാർമ ഇൻഡെക്സും ട്രേഡ് ചെയ്തിരിക്കുന്നത് ഹയർ ആയിട്ടാണ്, ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഷെയർസ് ഓഫ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, അതുപോലെ ലൂപ്പിൻ, ദിവീസ് ലബോറട്ടറീസ്, ഓറോബിൻഡോ ഫാർമ, സൺ ഫാർമസ്യൂട്ടിക്കൽ, ബയോകോൺ ഹെൽത്ത് കെയർ, കാൻഡില ഹെൽത്ത് കെയർ, ഇവയെല്ലാം ഗ്രീനിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. 0.43% ആണ് നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് കൂടി. 7,852 ക്ലോസ് ആയി. IT ഷെയർസ് കൂടിയിരിക്കുകയാണ്. അതുപോലെ ഇൻഫോസിസ് 2% ഉയർന്നിരിക്കുന്നു. ഷെയർസ് ഓഫ് ഇൻഫോസിസ്, അതുപോലെ വിപ്രോ,
ടാറ്റ എൽ സി, എൻ ഐ ഐ ടി ടെക്നോളജീസ്, പിന്നെ ഒറാക്കിൾ ഫൈനാൻഷ്യൽ സോഫ്റ്റ്വെയർ സർവീസസ്, ദെൻ മൈൻഡ്ട്രീ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഗെയിനിലാണ് ട്രേഡ് ചെയ്തത്. എല്ലാം പ്രോഫിറ്റ് ആണ്. ദാറ്റ് ഇസ് 0.53% കൂടി 15,477.95 ക്ലോസ് ആയിരിക്കുന്നത്. സിമെന്റ് ഷെയർസ് ബുള്ളിഷ് ആണ്. സൗരാഷ്ട്ര സിമെന്റ്സ് 6% ഉയർന്നിരിക്കുന്നു. ഷെയർസ് ഓഫ് സൗരാഷ്ട്ര സിമെന്റ്, അതുപോലെ ഉദയപൂർ സിമെന്റ്സ്, ശാഗർ സിമെന്റ്സ്, ജെ കെ ലക്ഷ്മി സിമെന്റ്സ്, ഇവയൊക്കെ ടോപ്പ് ഗെയിനേഴ്സ് ആയി. അതുപോലെ എസ് കെ സി എൽ കുറഞ്ഞു. ദെൻ ശ്രീ ദിഗ്വിജയ് സിമെന്റ്, കോറിയൻ സിമെന്റ്, ഇവയൊക്കെ ടോപ്പ് ലൂസേഴ്സ് ആയി. ഓട്ടോ സെക്ടർ ഗ്രീനിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓട്ടോ ഷെയർസ് ഗ്രീൻ ആണ്. അപ്പോളോ ടയേഴ്സ് 3% കൂടിയിരിക്കുന്നു. ഷെയർസ് ഓഫ് അപ്പോളോ ടയേഴ്സ്, മദേഴ്സ് ആൻഡ് സുമി, എക്സൈഡ് ഇൻഡസ്ട്രീസ്, അമര രാജ ബാറ്ററീസ് ടോപ്പ് ഗെയിനേഴ്സ് ആയി. അതുപോലെ എം ആർ എഫ്, ഹെറോ മോട്ടോ കോർപ്പ്, ഭാരത് ഫോർജ്, ടാറ്റ മോട്ടോഴ്സ്, ഇവയൊക്കെ ഹയർ ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 43 സ്റ്റോക്കുകളാണ് 52 വീക്ക് ലോ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. എമംഗ് ദ സ്റ്റോക്ക് 52 വീക്ക് ലോ ഹിറ്റ് ചെയ്തത് ആസ്ട്രോൺ പേപ്പർ, ഡെൽറ്റ മാഗ്നറ്റ്സ്, പിന്നെ ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ്, സിർക്ക പെയിൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ 52 വീക്ക് ലോ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസിലേക്ക് കടക്കാം. അതായത് സെൻസസ് ബാക്ക് എബവ് വിത്ത് 40K ആണ്. അപ്പോൾ 20 സ്റ്റോക്കുകളാണ്, അതിൽ 30-99% വരയ്ക്കും ഇൻക്രീസ് ആയിരിക്കുന്നത് 5 മന്ത്സിൽ. അത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ആ ഒരു ലിസ്റ്റിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്, പിന്നെ അതുപോലെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, റിലയൻസ് നിപ്പോൺ ലൈഫ് അസറ്റ് മാനേജ്മെന്റ്, ബർജർ പെയിൻസ്. ഇത് നിങ്ങൾ എല്ലാവരും ഈ മണി കൺട്രോളിൽ പോയി, ഈ ഒരു ഞാൻ ലിങ്ക് ഇടാം, അപ്പൊ അതിന്റെ ന്യൂസ് നിങ്ങൾ പോയി നോക്കുക. ലാസ്റ്റ് പ്രൈസും പിന്നെ ഈ വർഷത്തെ ആ ഒരു പ്രൈസ് ചേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ നല്ല ഒരു പെർസെന്റേജ് ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഡോക്ടർ ലാൽപത്ത് ലാബ്സ്, അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ്, ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ദെൻ SBI ലൈഫ് ഇൻഷുറൻസ്, മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, വേൾപൂൾ ഓഫ് ഇന്ത്യ, ആസ്ട്രാസെനിക ഫാർമ, GMR ഇൻഫ്രാസ്ട്രക്ചർ, ഗോൾഗേറ്റ് പാൽമൊലിവ്, അദാനി പവർ, സൈഡസ് വെൽനസ്, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഈ 20 സ്റ്റോക്കുകളാണ് 30-99% വരെ ഇൻക്രീസ് കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഒരു മന്ത്, ലാസ്റ്റ് ഒരു 5 മന്ത്സ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. ഇപ്പൊ സെൻസസ് തിരിച്ച് ഒരു 40K എബോ ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഇപ്പൊ പോസിറ്റീവ് ആണ് തിരിച്ചും മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഇപ്പൊ സ്ലോ ഡൗൺ, ഒരു വീക്ക്നെസ് ജൂൺ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നു. മുപ്പത് സ്റ്റോക്കുകളിൽ മിക്കവാറും ഒരു ഹാഫ് ഓഫ് ദി സ്റ്റോക്സും ഡബിൾ ഡിജിറ്റ് റിട്ടേൺ തരുന്ന സ്റ്റോക്കുകളാണ്. ടോപ്പ് 20 സ്റ്റോക്കുകളാണ്, അതായത് 30-99% റാലി ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ അദാനി ഗ്രീൻ, അതുപോലെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, HDFC, AMC, റിലയൻസ് നിപ്പോൺ, ബർജർ പെയിൻസ്, ഡോക്ടർ ലാൽപത്ത് ലാബ്സ്, റവന്യൂ, അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ്, ICICI സെക്യൂരിറ്റീസ്, SBI ലൈഫ്, HDFC ലൈഫ്, MCX, GIC, കോൾഗേറ്റ് എക്സെട്ര. ഈ 20 സ്റ്റോക്കുകളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ന്യൂസ് ആണ് കണ്ടത്. അതായത് ഏതൊക്കെ സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനേഴ്സ് ആയി, 52 വീക്ക് ലോ ഹൈ ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ, ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്ക്, പിന്നെ 20 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഇൻക്രീസ് ആയിരിക്കുന്നത് ലാസ്റ്റ് ഒരു 5 മന്ത്സ് ആയിട്ട് എന്ന് നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഇടുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റെലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ പ്രോഫിറ്റ് വരുന്നതായിരിക്കും. ടെലഗ്രാമിലൂടെയും നിങ്ങൾക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സുകൾ അതുപോലെ ന്യൂസുകൾ ലഭിക്കുന്നതാണ്. മലയാളം ഷെയർഡ് ടെലഗ്രാം.